ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് വെറുതെ കളയുന്ന തൊലിയുണ്ടല്ലോ, അപ്പോൾ ആ തൊലിക്കകത്ത് കുറച്ച് പേസ്റ്റാക്കി കൊടുക്കുക. ഒരു സ്വല്പം മാത്രം മതി പേസ്റ്റ് ആ നാരങ്ങയ്ക്കകത്ത് വെച്ച് കൊടുത്തതിന് ശേഷം, ആ തൊലിയാണ് അത്, നമുക്കിതേപോലെ തുരുമ്പിച്ച കത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ ഒന്ന് ആ തുരുമ്പെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. കാരണം അത് വെച്ച് തേക്കുമ്പം തന്നെ നമുക്ക് ആ തുരുമ്പൊക്കെ പെട്ടെന്ന് പോയിട്ട് കത്തി നല്ല മിനുസമായിരിക്കും, ഉണ്ടോ? അപ്പോൾ ഈ രീതിയിൽ എത്ര പഴകിയ കത്തി ഉണ്ടെങ്കിലും നമുക്കിതേപോലെ തേച്ച് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ അതാണ്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇതേപോലെ കത്തി കത്രിയൊക്കെ നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാവുന്നതാണ്. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ മിക്സി അതിൻ്റെ പുറത്ത് ഉണ്ടോ അരപ്പൊക്കെ വീണിട്ട് ഇതേപോലെ ഉണങ്ങിപ്പിടിച്ച പാട്, അപ്പോൾ ഇതൊക്കെ പോയി കിട്ടണമെങ്കിൽ ഇതേപോലെ ഒരു വാടിയ നാരങ്ങയുടെ പകുതി ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ചാറ് വേണം നാരങ്ങയ്ക്കകത്ത്, തൊലിയായിക്കൂടാ. അപ്പോൾ അതിനകത്തൊരു സ്വല്പം മാത്രം മതി പേസ്റ്റ്. എന്നിട്ട് ഒരു നനവിന് വേണ്ടി നമുക്ക് ഒരു സ്വല്പം വിനാഗിരി ഒന്ന് ഇട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല നീരുള്ള നാരങ്ങ ഉണ്ടെങ്കിൽ ആ വിനാഗിരിയുടെ ആവശ്യമില്ല. ഇതിപ്പോൾ വാടിയ നാരങ്ങയുടെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിനാഗിരിയും പേസ്റ്റും വെച്ചൊന്ന് മിക്സിയുടെ പുറം ഭാഗം മൊത്തം തേച്ച് കൊടുക്കുക. അപ്പോൾ എത്ര പഴകിയ മിക്സി ആണെങ്കിലും ഇതേപോലെ ചെയ്തു കൊടുക്കുക. നല്ല പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും, കണ്ടോ? അപ്പോൾ ഇതേപോലെ തേക്കുമ്പോൾ തന്നെ ആ കറുത്ത പുള്ളിപ്പാടും അതേപോലെ തന്നെ എല്ലാം പോയി കിട്ടും. അതേപോലെ തന്നെ ആ മിക്സി കട്ടിംഗ് ബോർഡിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മിക്സിയുടെ അടിയിൽ പുഷുള്ളതുകൊണ്ട് നമ്മളെവിടെയെങ്കിലും വെച്ചാൽ പിന്നെ എടുത്ത് മാറ്റാനൊക്കെ പാടായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി തുടക്കുകയോ കഴുകുകയോ ഒക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ മിക്സി ആ ബോർഡിൻ്റെ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അരപ്പൊക്കെ തെറിച്ചാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വൃത്തിയാക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് മിക്സി നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നാരങ്ങയുടെ പൊടികളൊക്കെയാണ് ഇരിക്കുന്നത്, അതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക. നല്ല പുതിയതുപോലെ ആയിട്ടുണ്ടോ? ഈ രീതിയിൽ നമുക്ക് നാരങ്ങ തൊലി ഉണ്ടെങ്കിലും കുറച്ച് വാടിയ നാരങ്ങയാണെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ രീതിയിൽ ആ ഇടയിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് കോട്ടൺ തുണി വെച്ച് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് നമ്മൾ അരപ്പോ ചമ്മന്തിയൊക്കെ അരച്ച ജാറിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പൊടിക്കണമെങ്കിൽ, നമ്മളിതേപോലെ ആ സ്മെല്ല് മാറാൻ വേണ്ടി ഇതുപോലെ പയനയിലയുടെ ഇലയുണ്ടെങ്കിൽ നമ്മളിതേപോലെ ഒന്ന് കത്തിച്ചിട്ട് ആ മിക്സിക്കകത്ത് ജാറിനകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിനകത്ത് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു സ്മെല്ല് നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്കതിനകത്ത് പൊടിച്ചെടുക്കാം. ആ അരപ്പിൻ്റെ ഒരു സ്മെല്ലോ ഒന്നും തന്നെ കാണത്തില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് ജാറ് വേണമെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ സിങ്ക് ബ്ലോക്കാകുന്നതാണേലും സെപ്റ്റിക് ടാങ്ക് ബ്ലോക്കാകുന്നതാണേലും ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കരയാണ് നമുക്കതിനായിട്ട് വേണ്ടത്. അപ്പോൾ ശർക്കര വലിയ ഉണ്ടയായിരിക്കും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഇടികല്ല് വെച്ചൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ശർക്കര അലിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇതേപോലെ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്ക് ആ വെള്ളത്തിൽ ഇട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. ശർക്കരയിൽ ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല ചൂടായിരുന്നല്ലോ, അപ്പോൾ അതിനകത്ത് ഒരു സ്വല്പം നോർമൽ വാട്ടറാണ് അതിന് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിത് എവിടെയാണോ ബ്ലോക്ക് ആ ഭാഗത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ സിങ്കിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഈ സിങ്കിൻ്റെ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ വെള്ളം പോകുന്നതിൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്നതിൻ്റെ കുഴലാണ്, ആ ഭാഗത്താണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോവും.
അപ്പോൾ ഇതേപോലെ നമുക്ക് എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ വല്ലപ്പോഴും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തനിയെ അലിഞ്ഞങ്ങ് പോയിക്കോളും. അതേപോലെ തന്നെ സെപ്റ്റിക് ടാങ്കും, ഇതേപോലെയൊക്കെ നിറയുമ്പോഴത്തേനും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഒന്നെങ്കിൽ ഇതേപോലെ സെപ്റ്റിക് ടാങ്കിൽ വെള്ളം വേസ്റ്റ് പോകുന്നതിൻ്റെ ആ ഭാഗം തുറന്നൊഴിക്കുക, അതല്ലെങ്കിൽ നമുക്ക് എളുപ്പപ്പണി ഇതേപോലെ ക്ലോസറ്റിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തെങ്കിലും സെപ്റ്റിക് ടാങ്കിൽ ബ്ലോക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അതങ്ങ് അലിഞ്ഞു പോയിക്കോളും. ഇപ്പോൾ ഞാൻ സെപ്റ്റിക് ടാങ്കിലും അതേപോലെ സിങ്കിനകത്തും ഒഴിച്ചിട്ടുണ്ട്. സെപ്റ്റിക് ടാങ്ക് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിന് ക്ലോസറ്റിനകത്ത് ഒഴിച്ചു കൊടുത്തത്. ഇതേപോലെ നമുക്ക് വാഷ് ബേസിനിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.